Hello everyone. So Anita is back with another recipe today. നമ്മൾ കുറേ ചെയ്തല്ലേ ആൻഡ് നിങ്ങളെല്ലാവരും ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടു സാൻഡ്വിച്ചസ് ഒക്കെ കണ്ടു നല്ല രസമായിട്ടുണ്ട് ആൻഡ് എല്ലാവരും ആ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസറും പറഞ്ഞു ട്രൈ കളർ സാൻഡ്വിച്ചസ് ഇറ്റ് റിമൈൻഡഡ് എവറിബഡി ഓഫ് ദ നാഷണൽ ഫ്ലാഗ് സോ ഗുഡ് വെൽ ഡൺ ടു ഓൾ ഓഫ് യു ആൻഡ് ഉണ്ടാക്കാത്തവർ പ്ലീസ് ഡു മേക്ക് ഇറ്റ് ദിസ് വീക്ക് കേട്ടോ അപ്പോൾ ഇനി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സെമോലിന കേക്ക് സെമോലിന എന്ന് വെച്ചാൽ റവ നമ്മുടെ യൂഷ്വൽ വീട്ടിൽ ഉപ്പുമാവും കേസരിയൊക്കെ ഉണ്ടാക്കുന്ന റവയുണ്ടല്ലോ അത് വെച്ചിട്ട് ഇന്ന് നമുക്കൊരു സിമ്പിൾ കേക്ക് ഉണ്ടാക്കാം ഈ കേക്കിൻ്റെ പേര് ഒരു അറേബ്യൻ കേക്കാണത് ഒരു സ്വീറ്റാണ് അതിൻ്റെ പേര് ബസ്ബൂസ എന്നാണ് പറയുന്നത് ബട്ട് സെമോലിന കേക്ക് എന്നും വിളിക്കാം ആൻഡ് ഇന്ന് ഈ കേക്ക് ഞാൻ എഗ് ഇല്ലാതെ ഉണ്ടാക്കുന്നത് ഓക്കെ സോ ഇറ്റ്സ് എൻ എഗ്ലെസ് കേക്ക് ഓക്കെ നമുക്ക് ഇതിന് വേണ്ടിയ സാധനങ്ങൾ അര കപ്പ് റവ അര കപ്പ് പഞ്ചസാര അര കപ്പ് തൈര് അര കപ്പ് പാല് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ വാനില എസൻസ് അര കപ്പ് മെൽറ്റഡ് ബട്ടർ ഓക്കെ ഇതാണ് കേക്കിന് വേണ്ടിയ സാധനങ്ങൾ ഇതിന് പുറത്ത് നമ്മളൊരു സിറപ്പ് ഒഴിക്കും ആ സിറപ്പിന് വേണ്ടിയത് അര കപ്പ് പഞ്ചസാര അര കപ്പ് വെള്ളം പിന്നെ കുറച്ച് നാരങ്ങയുടെ നീരും ഓക്കെ കുറച്ച് നാരങ്ങയുടെ നീരും ഇതാണ് നമുക്ക് വേണ്ടിയ സാധനങ്ങൾ നമ്മൾ ബേക്ക് ചെയ്യാൻ പോവുക അതുകൊണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയ പാത്രം ഓൾറെഡി ഗ്രീസ് ചെയ്ത് ഡസ്റ്റ് ചെയ്ത് ആൻറ്റി വെച്ചിരിക്കുക ഇത് നമുക്ക് അത് കലക്കാനുള്ളൊരു ഡിഷും ഒരു ബലൂൺ വിസ്കും ഒരു സ്പാറ്റും നമ്മൾ ഈ ബോൾ അങ്ങോട്ട് എടുത്തു എന്നിട്ട് നമുക്ക് ആദ്യം റവ പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഷുഗർ പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കർഡ് പിന്നെ മെൽറ്റഡ് ബട്ടർ ആണ് ഒന്ന് അളന്നിട്ടൊഴിക്കാം അര കപ്പ് മതി ഓക്കെ ഇത് അര കപ്പ് തന്നെ അര കപ്പ് പിന്നെ അര കപ്പ് പാല് എന്നതിനകത്തോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഓക്കെ ബേക്കിംഗ് പൗഡർ എടുത്തു കഴിഞ്ഞാൽ ലെവലാക്കണം ഓക്കെ ലെവൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആൻഡ് ഈ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതിന് ഞാൻ സോൾട്ട് ഇടുന്നില്ല അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നെങ്കിൽ നമ്മൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇടണം ഓക്കെ ആൻഡ് അര ടീസ്പൂൺ വാനില ഓക്കെ ഇത് ഒഴിച്ചു ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ ബലൂൺ വിസ്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് കലക്കണം ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ വെരി സിമ്പിൾ നമ്മളിതിങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഇളക്കി പിടിപ്പിച്ച് ആ ബട്ടർ നന്നായിട്ട് ഒന്ന് മിക്സ് ആവണം അത്രയേ ഉള്ളൂ ഓക്കെ നമ്മൾ ഇത് ഈ പ്രിപ്പയർഡ് പാനിലോട്ട് നമ്മൾ ഇന്ന് അങ്ങോട്ട് ഒഴിക്കാൻ പോവാം എന്നിട്ട് 180 ഡിഗ്രീസിൽ ഒരു പ്രീ ഹീറ്റഡ് അവനിൽ നമ്മളൊരു 45 മിനിറ്റ്സോളം ബേക്ക് ചെയ്യണം ഓക്കെ സോ ആൻറ്റി ഇപ്പം ബേക്കിംഗ് ഞാനത് മിക്സ് ചെയ്യുക ഇത് ബേക്കിംഗ് ഇതിലോട്ട് ഞാൻ ഓവനിലോട്ട് വെക്കാൻ പോവാം ഓക്കെ ഡിഗ്രീസ് എൻ്റെ ഓവൻ കുറച്ച് എളുപ്പം ഹീറ്റാവും അതുകൊണ്ട് ആൻറ്റി അത് 170 ഡിഗ്രീസിലാണ് വെക്കുന്നത് ഓക്കെ വെച്ചു വെച്ചു ക്ലോസ് ചെയ്തു എന്നിട്ട് 45
45 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്കിത് എടുക്കാം. ഓക്കെ, എടുക്കുന്നതിന് മുമ്പേ നമ്മളൊന്ന് കുത്തി നോക്കും അത് വെന്തോന്ന്. കേക്ക് ഇപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആ സിറപ്പ് ഉണ്ടാക്കാം. ഓക്കെ, ആ സിറപ്പിന് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം. ഓക്കെ, അതിനകത്തോട്ട് 1/2 മുറി നാരങ്ങയുടെ നീര്. ഓക്കെ, ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് സിറപ്പാക്കാം. ഡിസോൾവ് ചെയ്ത് കുറച്ചൊന്ന് തിള വരുമ്പോൾ ഓഫാക്കിയിടാം. എന്നിട്ട് ചൂടോടെ ബേക്കായ കേക്കിലോട്ട് നമുക്കിത് ഒഴിക്കാനുള്ളതാണ്. ഓക്കെ, സിറപ്പായി കഴിഞ്ഞാൽ നമുക്ക് 1 സ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിക്കാൻ അതിൻ്റെ അകത്ത്. ഓക്കെ ഓക്കെ, ദ കേക്ക് ഇസ് റെഡി. കേക്ക് റെഡി ആയി. സി, അത് ബേക്കായി. 45 മിനിറ്റ്സിൽ കുറച്ച് കൂടുതലും കൂടെ വേണ്ടി വന്നു ആൻറ്റിക്ക് ഈ കളർ കിട്ടാനായിട്ട്, ആൻറ്റി ശരിക്കും വേവാനായിട്ട്. ഓക്കെ, അത് നമ്മളൊരു സ്ക്യൂർ കുത്തിയെടുക്കുമ്പം ഒന്നും വരത്തില്ല അതിൽ. ഓക്കെ, എന്നിട്ട് ഈ സിറപ്പ് ഉണ്ടാക്കി. സിറപ്പ് ഹോട്ട് ആയിരിക്കണേ. എന്നിട്ട് നമ്മൾ ഈ സിറപ്പ് എൻ്റെ മുകളിലോട്ട് ഒഴിക്കണം. ഈ കേക്കിൻ്റെ മുകളിലോട്ട് കംപ്ലീറ്റ് ഒഴിച്ച് കേക്ക് ഇതങ്ങ് സോക്ക് ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ ഫുൾ സിറപ്പ് നമ്മളിത് അങ്ങ് സോക്ക് ചെയ്യും. അത് എന്നിട്ട് അത് കൂൾ ചെയ്യാൻ വെക്കണം. ഓക്കെ, കൂൾ ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് തണുത്ത് ഇതെല്ലാം സോക്കായി കഴിയുമ്പോൾ നമ്മളിത് ഒരു പ്ലേറ്റിലോട്ട് ഇൻവേർട്ട് ചെയ്യും. ഓക്കെ, നമ്മളിത് ഇൻവേർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, നമ്മൾ ഇതിനി ഇൻവേർട്ട് ചെയ്യാം. ആദ്യം ചൂടാ തുണി പിടിക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട്, ഒരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് ആദ്യം എടുക്കാം. ബിക്കോസ് അതിൻ്റെ മോൾ വശം വരണമല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഓക്കെ തങ്ങെടുത്തു. എന്നിട്ട് നമ്മുടെ സെർവ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റിലോട്ട് നമ്മളിത് വെച്ചിട്ട് ഓക്കെ ഇങ്ങനെ കണ്ടാകും പ്ലേറ്റ്സ്. എന്നിട്ട് നമുക്ക് We'll decorate with some almonds. നമുക്ക് പിസ്ത, ആൽമണ്ട്സ് ഇതൊക്കെ വെച്ച് ടോസ്റ്റ്, ചെറുതായിട്ടൊന്ന് ഓവനിൽ ടോസ്റ്റ് ചെയ്ത ആൽമണ്ട്സ് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇതാണ് ബസ്ബൂസ അല്ലെങ്കിൽ സെമോലിന കേക്ക്. ഓക്കെ, ഇതാണ് ബസ്ബൂസ അല്ലെങ്കിൽ സെമോലിന കേക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് നോക്കണ്ടേ എങ്ങനെ ഉണ്ടെന്ന്. ഒരു ചെറിയ പീസ് കട്ട് ചെയ്യാം. ഓക്കെ, കാണാമോ ആൻറ്റി ഒരു പീസ് തന്നെ നോക്കട്ടെ, എന്നിട്ട് ആൻറ്റി പറയാം നല്ലതാണോ എന്ന്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എളുപ്പം ഉണ്ടാക്കണം. ഓക്കെ, വെരി ടേസ്റ്റി, സ്വീറ്റ് ആൻഡ് മോയിസ്റ്റ് ആൻഡ് മെൽറ്റ് ഇൻ ദ മൗത്ത്. എളുപ്പം ഉണ്ടാക്കണം എല്ലാവരും. താങ്ക് യു, ബൈ.